പ്രിയപ്പെട്ടവരെ നമസ്കാരം. അമിത മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. നിങ്ങളെ കുറച്ചൊരു വിഷ്വല് കാണിച്ചു തരികയാണ് കേട്ടോ. ഈ വിഷ്വല് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടാലറിയാം, ഇത് എറണാകുളത്തെ പോളക്കുളം ഗ്രൂപ്പിൻ്റെ ഒരു ബാറാണ്. ഈ ബാറിൽ നിങ്ങൾ കണ്ടാലറിയാം, ഇപ്പം ഇദ്ദേഹം ഈ സെർവ് ചെയ്യുന്ന ഒരാൾ ഒരു പെഗ്ഗ്, അതായത് 60 ml, അതായത് ഒരു പെഗ്ഗ് ഓൾഡ് മങ്ക് റം ബ്രാൻഡി ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. നിങ്ങൾ കണ്ടാലറിയാം, ഇപ്പം ഒരു പെഗ്ഗ് എന്ന് പറയുന്നത് 60 ml ആണ്. ഇത് ഒഴിക്കുന്നു. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ സംഭവിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. അടുത്ത ഈ സാധനം തന്നെ മറ്റൊരു ഗ്ലാസ്സിലേക്ക് ഇവർ പകരുകയാണ്. നോക്കിയേ, ഈ ഗ്ലാസിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ നോക്കിയോ, അത് അതിൽ എഴുതിയിട്ടുണ്ട് 60 ml, 30 ml, ഏറ്റവും മുകളിൽ 90 ml. 90 ml എന്ന് പറഞ്ഞാൽ 1.5 പെഗ്ഗാണ്. അപ്പോൾ സാധാരണ ഏറ്റവും വലിയ കള്ളത്തരം നടക്കുന്ന ഒരു കാര്യമാണ് ഈ ബാറിൽ സെർവ് ചെയ്യുന്ന ഒരവസ്ഥ. അത് അത് നന്നായിട്ട് കൊടുക്കുന്ന ചില ബാറുകളേ ഉള്ളൂ. കാരണം ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്ന ഒരവസ്ഥയാണ് ഈ ബാർ എന്ന് പറയുന്നത്. മദ്യം കഴിക്കുന്നവരും ഇല്ലെ മദ്യപാനികളുടെ ഭാര്യമാരും അറിയേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതിൽ വലിയൊരു തട്ടിപ്പാണ് നടക്കുന്നത്. കാരണം ഈ തെരുവിൽ കിടന്ന് ഉറങ്ങുന്നവർക്കും തെരുവിൽ മാംസ കച്ചവടം നടത്തുന്ന ലൈംഗിക തൊഴിലാളികളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ വേണ്ടി ഈ കൊടി പിടിക്കാൻ വേണ്ടി കേരളത്തിൽ ഒരുപാട് ആളുകളുണ്ട്. അത് വേണ്ടത് തന്നെയാണ്. എന്നാൽ ഇവിടെ അല്പസ്വല്പം മദ്യപിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, കാരണം രണ്ട് പെഗ് അടിക്കുന്നവർക്ക് വേണ്ടി പറയാനും സംസാരിക്കാനും ഒരാൾ പോലുമില്ല. അവർക്ക് വേണ്ടിയാണ് പ്രിയപ്പെട്ടവർ ഈ വാർത്ത. ആവശ്യമുണ്ടെങ്കിൽ കണ്ടാൽ മതി, ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. കുടിയന്മാരെ കണ്ണിൽ ചോരയില്ലാതെ കൊള്ളയടിക്കുന്ന ചില ബാറുകൾ ഉണ്ട് ഇവിടെ. അത് നമ്മൾ തിരിച്ചറിയണം. അവർ നടത്തുന്ന കൊള്ളയെക്കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇപ്പം ഈ പോളക്കളം പോലെയുള്ള ബാറുകളുണ്ട്. ഞാൻ അവരെ എടുത്തു പറയേണ്ട കാര്യം, അവരെന്നെ കാണിച്ചു. ഞാൻ ഈ ഒരു വിഷയം അവരോട് സംസാരിച്ചപ്പം എന്നോട് പറഞ്ഞു, പാലക്കാട് ഞങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് മെഷർമെൻറ്റ്, അതായത് ഒരു മെഷർമെൻറ്റിൽ സാധനം ഒഴിക്കുന്നത്, പക്ഷേ ഗ്ലാസ്സിൽ പോലും 30 ml, 60 ml, അല്ലെ 90 ml എന്ന 1.5 പെഗ് ഇതിനൊക്കെല്ലാം അളവ് അവർ അതിൽ കുറിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത് വലിയൊരു വിഷയമാണ്. കാരണം വലിയൊരു തട്ടിപ്പിൻ്റെ കഥയാണ് കേട്ടോ. കേരളത്തിലെ കുടിയന്മാരെ കൊള്ളയടിക്കുന്ന ബാർ മുതലാളിമാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ. ബാർ മുതലാളിമാർക്ക് കൂട്ടു നിൽക്കുന്ന തൊഴിലാളികളെക്കുറിച്ചുമാണ് പറയുന്നത്. നിങ്ങൾ സ്ഥിരം ബാറിൽ പോയി കുടിക്കുന്നവരാണെങ്കിലും വല്ലപ്പോഴും കുടിക്കുന്നവരാണെങ്കിലും ഇതൊന്ന് കേൾക്കണം. നിങ്ങൾ ഓരോ പ്രാവശ്യവും ബാറിൽ നിന്ന് മദ്യം കഴിക്കുമ്പോഴും നിങ്ങളറിയാതെ ബാറിലെ തൊഴിലാളികൾ, ചില തൊഴിലാളികൾ കേട്ടോ, ഞാൻ അടുത്ത് പറയുകയാണ്, ചില തൊഴിലാളികൾ നിങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ കൊള്ളയല്ല, ഭീകര കൊള്ള, വലിയ കൊള്ള. ഈ കണക്ക് നിങ്ങൾക്കറിയാം. അതായത് ഞാൻ പറഞ്ഞല്ലോ 60 ml ആണ് ഒരു പെഗ് പറഞ്ഞല്ലോ. അതായത് 750 ml കുപ്പിയിൽ നിന്നും 12.5 പെഗ്ഗാണ് ഒരു ഫുള്ളിൽ. പറയുകയാണെങ്കിൽ വളരെ കാഷ്വലായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഫുള്ളിൽ 12.5 പെഗ്ഗാണ്. ബാർ മുതലാളിമാർ അറിഞ്ഞുകൊണ്ട് ചില ഇടങ്ങളിൽ ഈ ബാർ മുതലാളിമാർ അറിയാതെയും ബാർ ജീവനക്കാർ ചെയ്യുന്ന അതിഭീമമായ തട്ടിപ്പ് ഈ അളവിൽ നടത്തുന്നുണ്ട്. അതായത് ഒരു പെഗ് 60 ml പകരം അവർ നൽകുന്ന 50 ml. അതായത് 60 ml ആണ് ഒരു പെഗ്ഗെങ്കിൽ അവർ കൊടുക്കുന്നത് 50 ml ആണ്. ബാർ ജീവനക്കാരുടെ കയ്യിലുള്ള പെഗ് മെഷർ ആ സാധനമുണ്ട്. എൻ്റെ പേര് പെഗ് മെഷർമെൻ്റ് എന്നാണ് അതിന് പറയുന്നത്. അതിൽ തട്ടിപ്പ് നടത്തിയാണ് ഇവർ ഈ കള്ളു കുടിക്കുന്നവരെ, മദ്യം കഴിക്കുന്നവരെ നന്നായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് രണ്ട് വഴികളാണുള്ളൂ കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ഒന്ന്, ഈ പെഗ് മെഷർമെൻറ്റിൻ്റെ മുകൾ വശം ഉരയ്ക്കും, ഉരച്ച് അതിൻ്റെ വലിപ്പം കുറയ്ക്കും. അതിന് ചെറുതായിട്ട് ഉരച്ച് കഴിഞ്ഞാൽ 10 ml ഉരച്ച് കളയുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസം വരും. രണ്ട്, ഈ പെഗ് മെഷർമെൻറ്റിൻ്റെ ഉള്ളിൽ ഈയം ഉരുക്കി ഒഴിക്കും. രണ്ടായാലും ഇത് അതിൽ ഒഴിക്കുന്ന മദ്യത്തിൻ്റെ അളവ് നന്നായിട്ട് കുറയും, അതായത് 10 ml വരെ കുറയും. ഒരാൾ ബാറിൽ നിന്നും 4 പെഗ് നമ്മളിപ്പോൾ ബാറിൽ കയറി 4 പെഗ് ഓർഡർ ചെയ്താൽ കിട്ടേണ്ടത് ശരിക്കും പറഞ്ഞാൽ 240 ml ആണ്. അതായത് 4 പെഗ് എന്ന് പറഞ്ഞ് 240 ml ആണ് യഥാർത്ഥത്തിൽ കിട്ടുന്നത്, പക്ഷേ 200 ml ആണ്. ഒരുപക്ഷേ കേൾക്കുമ്പോൾ ചെറുതായിട്ടുള്ളൊരു കാര്യമാണെന്ന് പ്രിയപ്പെട്ടവർക്ക് തോന്നാം. ഞാൻ പറഞ്ഞല്ലോ ഒരിക്കലും മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിഷയമല്ല. എന്നാൽ അങ്ങനെയല്ല. ഇനി ഈ കണക്ക് കൂടി ഒന്ന് കേൾക്കണം. നിങ്ങൾ ഞാൻ ഈ പറയുന്ന കണക്കൊന്ന് കേൾക്കണം. അതൊരു കണക്ക് മാത്രമാണ് കേട്ടോ. സാധാരണ ബ്രാൻഡിനും, അതായത് ഈ ജപ്പാൻ പോലെയുള്ള കുറഞ്ഞ ബ്രാൻഡിനും പ്രീമിയം ബ്രാൻഡിനും ഇടയിലുള്ള ഒരു ഇടത്തരം ബ്രാൻഡ് മദ്യം, അതായത് 60 ml ഒരു പെഗ്ഗ് എറണാകുളത്തെ ഒരു എക്സിക്യൂട്ടീവ്, കൊച്ചിയിലൊക്കെയുള്ള ഒരു എക്സിക്യൂട്ടീവ് ബാറിൽ നിന്നും അതിന് ഈ ഒരു പെഗ്ഗിന് 250 രൂപയാണ് നിങ്ങൾ കരുതണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 60 ml വെച്ച് 750 ml ഒരു ഫുൾ ബോട്ടിൽ നിന്നും ലഭിക്കുന്നത് 12.5 പെഗ്ഗാണ്. അത് 50 ml വീതം ഒരു പെഗ്ഗിൽ ആണെങ്കിൽ, അത് 50 ml വീതമാണെങ്കിൽ ലഭിക്കുക 15 പെഗ്ഗാണ്. എന്ന് വെച്ചാൽ
കുടിക്കാൻ വരുന്നവരെ പറ്റിച്ച് ഒരു കുപ്പിയിൽ നിന്നും ബാർ ഉടമ അല്ലെങ്കിൽ ബാർ ഉടമയിൽ അവിടുത്തെ തൊഴിലാളികൾ അധികമായി നേടുന്ന 2.5 പെഗ്ഗാണ്. 2.5 പെഗ് എന്ന് പറയുമ്പോൾ ഒരു പെഗ്ഗിന് 250 രൂപ വെച്ച് 625 രൂപ. എറണാകുളത്ത് ഏത് ബാറിലും ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 കുപ്പി, 100 ഫുള്ള് എങ്കിലും മദ്യമെങ്കിലും വിറ്റുപോകും. അപ്പോൾ ഒന്ന് കണക്ക് കൂട്ടി നോക്കി, 650 രൂപ വെച്ച് 100 കുപ്പി എന്ന് പറയുമ്പോൾ ഒരു ദിവസം സാധാരണ ഈ മദ്യപിക്കുന്നവരെ പറ്റിച്ച് ഇവർ നേടുന്ന ഒരു ദിവസം 65,000 രൂപയാണ്. അപ്പോൾ ഒരു മാസമോ 1,950,000 രൂപ. ഒന്നുകൂടെ ഓർക്കണേ, 1,950,000 രൂപ. കേരളത്തിൽ ഇപ്പോൾ നിലവിൽ  836 ബാറുകളുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് വെച്ച് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു മാസം അവർ നേടുന്ന എത്രയാണെന്ന് നിങ്ങൾക്കറിയോ? ഒരു മാസം ഏകദേശം 163 കോടി രൂപ. കണക്ക് കൂട്ടി തലയൊന്നും പോകേണ്ട കേട്ടോ, കള്ളു കുടിക്കുന്നവർ. ഒരു വർഷം ഇത് ഏകദേശം 2,000 കോടിയോളം രൂപ വരും. ഇതൊരു ഏകദേശ കണക്കാണ് കേട്ടോ പ്രിയപ്പെട്ടവരെ, കൃത്യമായി കണക്കെടുത്താൽ ഇത് ഇതിലും കൂടാനാണ് സാധ്യത. ഇത്ര ഭീമമായ ഒരു കാട്ടുകൊള്ള നമ്മെ ഭരിക്കുന്നവരും നമ്മുടെ നിയമപാലകരും അറിയാതെ നടക്കുമെന്ന് വിചാരിക്കാൻ മാത്രം വിഡ്ഢികളൊന്നും അല്ലല്ലോ നമ്മളൊന്നും. അപ്പോൾ എല്ലാവർക്കും കൃത്യമായി ഇതിൻ്റെ വിഹിതം കിട്ടുന്നുണ്ടെന്ന് തന്നെ നമുക്ക് ഊഹിക്കാം. ഇതാണ് ഈ വാർത്തയൊന്നും ആരും പുറത്ത് പറഞ്ഞിട്ടുമില്ല, പറയൂല്ല. കാരണം ബാറിൽ നിന്നും ഒരു പെഗ് വാങ്ങുമ്പോൾ അതിൻ്റെ അളവിൽ സംശയം തോന്നിയാലും നിങ്ങൾ ചോദിക്കാറുണ്ടോ? ചിലർ ചോദിക്കും, ചിലർ ചോദിക്കില്ല. പലപ്പോഴും ചോദിക്കാറില്ല. രണ്ടാമത്തെ പെഗ് കഴിഞ്ഞ് ഇപ്പം 2.5 പെഗ് അടിച്ചു, 2.5 അടിച്ചു കഴിഞ്ഞ് 3-ാമത്തെ പെഗിൽ ഐസ് ഇടുമ്പോൾ ഒരിക്കലും ചോദിക്കുകയില്ല. ഇനി ചോദിച്ചാലും ഉത്തരം കിട്ടില്ല. ഇനി ഉത്തരം കിട്ടിയാലും അതൊരു തലതിരിഞ്ഞ ഉത്തരവോ അല്ലേ? അപ്പം നമ്മൾ അടിച്ചിട്ടിരിക്കുകയാണല്ലോ. മാത്രമല്ല പല ബാറുകളിലും ചില പ്രത്യേക ജീവനക്കാരുണ്ട് ഇവർക്ക്, ഈ ബാർ മുതലാളിമാർക്ക് വേണ്ടി ഉടമകൾ പ്രത്യേകം റിക്രൂട്ട് ചെയ്യുന്ന ചിലർ ഉണ്ട്. അവർ സ്ഥലത്തെ ഒന്നെങ്കിൽ ഗുണ്ടകളൊക്കെ ആവും. ബാക്കി ഞാൻ പറയണ്ടല്ലോ, മാരോട് സംസാരിക്കാൻ പാടില്ല. ബാർ ഉടമയും ബാർ ജീവനക്കാരും ചേർന്ന് ഈ മദ്യപാനികളെ പറ്റിക്കുന്നത് അളവിൽ മായം ചേർത്ത് മാത്രമല്ല പ്രിയപ്പെട്ടവർ. 2 പെഗ് കഴിഞ്ഞാൽ പിന്നീട് ചോദിക്കുന്ന സാധനമുണ്ട്. പ്രീമിയം ബ്രാൻഡ് നല്ല സാധനമൊക്കെ അടിക്കുന്ന ഒരാളാണെങ്കിൽ പകരം 2-ാമത്തെ 4-ാമത്തെ പെഗൊക്കെ അത്ര നിലവാരമില്ലാത്ത ബ്രാൻഡുകൾ മിക്സ് ചെയ്തൊക്കെ കൊടുക്കാറുണ്ട്. കുടിച്ച പെഗിൻ്റെ എണ്ണം കൂട്ടിയും കഴിക്കാത്ത ഭക്ഷണത്തിന് പൈസ മേടിച്ചു, അങ്ങനെ എത്രയോ തട്ടിപ്പുകളാണ് ഇവിടെ നടക്കുന്നത്. പണ്ട് മുതൽ പറഞ്ഞു കേൾക്കുന്ന ആണിത്. കുടിയന്മാർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. ഈ കാട്ടുകൊള്ളക്കെതിരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ശബ്ദം ഉയർത്തില്ല. അതിന് കാരണം 2 കാര്യങ്ങളാണ് കേട്ടോ. ഒന്ന്, ഇതിലെ ഇരകൾ കുടിയന്മാരെന്ന് പറയുന്ന തൊട്ടുകൂടാത്തവർ. കുടിയന്മാർ എപ്പോഴും തൊട്ടുകൂടാത്തവരാണ്. ആരും അറിയാതെ 2 എണ്ണം എല്ലാവരും അടിക്കുന്നവരൊക്കെയാണ് കൂടുതലുള്ളത്. എങ്കിലും കുടിയന്മാർക്കൊപ്പം എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി നാണക്കേടാവും അല്ലേ? മദ്യപിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും സമൂഹത്തിലേറ്റവും മോശപ്പെട്ട കാര്യമായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കൊള്ള ഇതിനകത്ത് നടക്കുന്നത്. അപ്പുറത്തുള്ള വേട്ടക്കാരെന്ന് പറയുന്ന ആളുകൾ ഈ ബാർ മുതലാളിമാരാണ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കയ്യിൽ ചുക്കിലിയൊക്കെ ഉള്ള കാശൊക്കെ ഉള്ള ചെമ്പൊക്കെ ഉള്ളവരാണ്. ഒരാവശ്യം വരുമ്പോൾ സഹായിക്കാൻ അവ ഇവർ മാത്രമല്ലേ ഉള്ളൂ. ഇപ്പോൾ രാഷ്ട്രീയക്കാർ ആരും ചോദിക്കാൻ വരില്ല. പിന്നെയുള്ളത് മാധ്യമങ്ങളാണ്, മാധ്യമ സിംഹങ്ങൾ. ഞാനവരെ മാധ്യമ ഹിജഡകൾ എന്നാണ് വിളിക്കുന്നത്. സാംസ്കാരിക നായന്മാരുണ്ട്, ആൺ പെൺ ഫെമിനിസ്റ്റുകളുണ്ട്, ബുദ്ധിജീവികളുണ്ട്, സിനിമാക്കാരുണ്ട്. ആരും ഉണ്ടാവില്ല ഇതൊന്നും ചോദിക്കാൻ. ഇച്ചിരി മദ്യവെക്കുന്നവർക്ക് കൂടെ നിൽക്കാൻ ഇവരൊന്നും ഉണ്ടാവില്ല. എനിക്ക് ബാറിൽ പോയി കുടിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, പ്രിയപ്പെട്ടവരെ 2 എണ്ണം അടിക്കാൻ വേണ്ടി ബാറിൽ പോകുന്നവരോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കുക, കുടിക്കുമ്പോൾ അളവും ആരോഗ്യവും ശ്രദ്ധിക്കുക. അപ്പോൾ ചിയേഴ്സ് കേട്ടോ.